ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവൽ ലഡു ആണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഈവനിങ് സ്നാക്ക് ഓപ്ഷൻ ആണ് അവൽ ലഡു. അത് നമുക്ക് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അവൽ ലഡു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഒരു ബൗള് അവലാണ്. അത് വൈറ്റ് അവലോ അല്ലെങ്കിൽ റെഡ് അവലോ ഏതാണ് നമുക്ക് അവൈലബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റെഡ് അവലാണ്. റെഡ് അവല് യൂസ് ചെയ്യാന്ന് വെച്ചാൽ അത് നന്നായി ഫൈബർ കണ്ടൻറ് ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അയൺ കണ്ടൻറ് നന്നായിട്ടുള്ളതാണ്. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് റെഡ് അവല് അവരുടെ ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് അര ബൗള് തേങ്ങയാണ്. അത് നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഒന്നര ശർക്കര ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നര ബെല്ലം ശർക്കരയാണ്. അത് നമുക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ശർക്കരയുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഒന്നര ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് നട്ട്സാണ്. നമ്മളെ വീട്ടിൽ ഏത് നട്ട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ചേർക്കാം. ഇപ്പം ഞാൻ കാഷ്യൂസും ആൽമണ്ട്സും ആണ് എടുത്തിരിക്കുന്നത് റൈസിൻസ് ഡെക്കറേറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മുടെ വീട്ടിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഏത് വാൾനട്ട്സോ ഏതാണ് നട്ട്സ് നമ്മുടെ വീട്ടിൽ അവൈലബിൾ എന്ന് വെച്ചാൽ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ എടുത്തിട്ടുള്ളത് ഏലക്കായാണ്. ഒരു നാല് ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് ഇതിനൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള അവൽ ലഡു ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബൗള് അവല് ചേർത്ത് കൊടുക്കാം. നന്നായി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അവലിവിടെ റോസ്റ്റായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അര ബൗള് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള അവലും തേങ്ങയും നന്നായിട്ട് റോസ്റ്റായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ തീ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ, റോസ്റ്റ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല ഒരു മണം വരുന്നത് വരെ റോസ്റ്റ് ചെയ്തിട്ടുള്ള മണം വരണം. അവലും നാളികേരവും എല്ലാം കൂടി റോസ്റ്റ് ചെയ്ത സ്മെല്ല് വരുന്നത് വരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മൾ അവലിൻ്റെ മിക്സ് നന്നായിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് അവൽ ലഡു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1.5 ശർക്കര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇത് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരിക്കലും കൂടി പോകാൻ പാടില്ല. ഇപ്പം നമുക്കൊരു 1/2 ഗ്ലാസ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഇത് ഉരുക്കിയെടുക്കുക. ശർക്കര പാനി തയ്യാറായി വരട്ടെ. ശർക്കര എല്ലാം ഉരുക്കി നല്ല പാനിയായിട്ട് വരട്ടെ. ശർക്കര നല്ല പാനി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അവലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അവലിൻ്റെ മിക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും ശർക്കരയാവുന്ന തരത്തിൽ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അവലിൽ ആ ശർക്കര പാനിക്ക് നന്നായി ചേർന്നിട്ടുണ്ട്. എല്ലാ ഭാഗത്തോട്ടും ശർക്കര പാനി ചേർന്ന് എല്ലാം നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ ഈ അവലിൻ്റെ മിക്സ് വലിച്ചെടുത്തിട്ടുണ്ട്.
ഒന്നും കൂടി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മുഴുവനായിട്ട് വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മുടെ അവൽ മിക്സ് നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിനി ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്സും റെസീൻസും വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ നട്സ് ചേർക്കുന്നതിന് പകരമായിട്ട് നമുക്ക് നട്സ് പൗഡറായിട്ട് നമുക്കിതിനെ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ അവല്ലഡ്ഡും നമുക്ക് ഉരുട്ടിയെടുക്കാം. ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അവൽ ലഡ്ഡു തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പിന്നെ ഈ വീഡിയോസ്, ഇച്ഛുസ്ട്രാവലീറ്റിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാതെയാണ് കാണുന്നത്. അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോകണം. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.